ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് മുൻപായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റും ഓഗസ്റ്റ് റേഷനും വിതരണം ചെയ്യുന്നതിനോടൊപ്പം ഇപ്പോൾ അധികമായി മണ്ണെണ്ണയും വിതരണത്തിനെത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇവയുടെ വിതരണത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഈ വിവരങ്ങൾ പരമാവധി പേരിലേക്ക് എത്തിച്ചിരുന്നതിന് വേണ്ടിയാണ് അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് തൊണ്ണൂറ് ലക്ഷത്തോളമുള്ള കാർഡ് ഉടമകളിൽ വ്യാഴാഴ്ച വരെ ഇരുപത് ലക്ഷത്തോളം പേർ ഓണക്കിറ്റ് വാങ്ങിക്കഴിഞ്ഞു എ എ വൈ മഞ്ഞ കാർഡിലെ നാലു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നൂറ്റി എഴുപത്തിയേഴ് പേരും പിങ്ക് കാർഡുള്ള പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരും നീലക്കാർഡുള്ള അൻപത്തി ഒൻപതിനായിരത്തി നൂറ്റി അറുപത്തിരണ്ട് പേരും വെള്ളക്കാർഡുള്ള ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അറുപത്തി ആറ് പേരും ഓണക്കിറ്റുകൾ വാങ്ങിക്കഴിഞ്ഞു ഇതുവരെ ഓരോ കാർഡുകാർക്കും പ്രത്യേകം ദിവസങ്ങൾ നിശ്ചയിച്ചായിരുന്നു വിതരണമെങ്കിൽ ഇന്നു മുതൽ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അവരവരുടെ റേഷൻ കടകളിൽ നിന്നും കിറ്റ് വാങ്ങാവുന്നതാണ് ഓണക്കിറ്റ് വിതരണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും ഒരാൾക്കും കിറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകില്ലെന്നും ും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല കോവിഡ് കാലമായതിനാൽ ആദിവാസി ഊരുകളിലുള്ളവർക്ക് കിറ്റ് വാങ്ങുവാൻ പ്രയാസമുള്ളതിനാൽ നേരിട്ട് ആദിവാസി ഊരുകളിലെത്തി ഓണക്കിറ്റും ഈ മാസത്തെ റേഷനും വിതരണം ചെയ്യുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കന്യാസ്ത്രീ മഠങ്ങളിലെയും അഗതി മന്ദിരങ്ങളിലെയും താമസക്കാർക്കും ഓണക്കിറ്റുകൾ നേരിട്ട് എത്തിച്ചു നൽകുന്നതാണ് ഇതോടൊപ്പം നൂറ്റി അൻപതിലധികം ദിവസം തൊഴിലെടുത്ത സപ്ലൈകോ ജീവനക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുടെ സൗജന്യ ഓച്ചറും െന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് പതിനഞ്ച് ഇന ഓണക്കിറ്റുകളിലെ ചില സാധനങ്ങളുടെ ദൗർലഭ്യം മൂലം നേരത്തെ കിറ്റ് പാക്കിംഗ് മന്ദഗതിയിലായിരുന്നത് കിറ്റ് വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു നേരത്തെ കശുവണ്ടിപ്പരിപ്പ് ഇല്ലാതിരുന്നതിനാലാണ് കിറ്റ് തയ്യാറാക്കൽ ആദ്യം പലയിടത്തും മുടങ്ങിയത് പ്രാദേശിക തലത്തിൽ കശുവണ്ടി പരിപ്പ് വാങ്ങുവാൻ ഡിപ്പോകൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഉയർന്ന വിലയായതിനാൽ വാങ്ങിയില്ല ഇതോടെ കശുവണ്ടി കശുവണ്ടിപ്പരിപ്പിന് പകരം പുളിയോ പഞ്ചസാരയോ അല്ലെങ്കിൽ കായപ്പൊടിയോ ആട്ടയോ നൽകുവാൻ തീരുമാനിച്ചുവെങ്കിലും അതും നടപ്പായില്ല ഇതിനിടെ കഴിഞ്ഞ ദിവസം സപ്ലൈകോ ഹെഡ് ഓഫീസ് നേരിട്ട് കശുവണ്ടി പരിപ്പ് വാങ്ങി ഡിപ്പോകളിൽ എത്തിക്കുകയായിരുന്നു അതുപോലെ തുവരപ്പരിപ്പിന്റെ ക്ഷാമത്തിനും ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട് ഇപ്പോൾ ഓണക്കിറ്റ് പാക്കിംഗും വിതരണവും എല്ലായിടത്തും സജീവമായിട്ടുണ്ട് നിങ്ങളുടെ റേഷൻ കടകളിൽ ഓണക്കിറ്റ് ഉണ്ടെങ്കിൽ ഇന്നു മുതൽ എല്ലാ കാർഡുകാർക്കും കിറ്റുകൾ വാങ്ങാവുന്നതാണ് നേരത്തെ ഓഗസ്റ്റ് പതിനെട്ടോടെ എല്ലാ കാർഡുകാർക്കും ഓണക്കിറ്റ് വിതരണം പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇനിയുള്ള ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഓണക്കിറ്റ് വിതരണം പൂർണ്ണമാകുവാൻ സാധ്യതയില്ല അതിനാൽ ഓണത്തിന് ശേഷവും ഓണക്കിറ്റ് വിതരണം തുടരുവാനാണ് സാധ്യത മറ്റൊരറിയിപ്പ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ത്രൈമാസ കാലയളവിലേക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള മണ്ണെണ്ണയ്ക്ക് പുറമേ എ വൈ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള എന്നീ കാർഡുകാർക്ക് അര ലിറ്ററും വീതം മണ്ണെണ്ണ വിഹിതമായി ലിറ്ററിന് നാൽപ്പത്തിയേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഭക്ഷ്യമന്ത്രിയുടെ മറ്റൊരറിയിപ്പ് ആവശ്യപ്പെടുന്നവർക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സ്മാർട്ട് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുമെന്നുള്ളതാണ് ഇത്തരം കാർഡുകൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാവിയിലെ മറ്റു പദ്ധതികൾക്കും ഉപയോഗിക്കാനാകും അതുപോലെ അനർഹരായവരിൽ നിന്ന് മുൻഗണനാ റേഷൻ കാർഡുകൾ തിരികെ വാങ്ങുവാനുള്ള സർക്കാർ നടപടികളെ തുടർന്ന് അനർഹമായി കൈവശം വെച്ചിരുന്ന ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നൂറ്റി എഴുപത് മുൻഗണനാ റേഷൻ കാർഡുകളാണ് ഇപ്പോൾ തിരിച്ചേൽപ്പിച്ചത് അർഹതയുള്ള പന്ത്രണ്ടായിരം പേർക്ക് കാർഡ് നൽകുവാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞു എ വൈ വിഭാഗത്തിലെ കാർഡുകളുടെ വിതരണം ആഗസ്റ്റ് ഇരുപതിന് പൂർത്തിയാകും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ അർഹതപ്പെട്ട റേഷൻ വിഹിതം ലഭിക്കുകയും ചെയ്യും ഒഴിവ് വന്ന മുഴുവൻ മുൻഗണനാ കാർഡുകളിലേക്കും അപേക്ഷകരിൽ നിന്ന് അർഹരായവരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുവരികയാണ് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം